Habit written by F.M. Shinde. Once you were used to it, you never afterwards feel anything. Your blood nevermore congeals nor flows, for wet mud has been slapped over all your bones. Once again, once you were used to it, you never afterwards feel anything. Your blood nevermore congeals, no flows, for wet mud has been slapped over all your bones. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിൽ ഒരു ശീലം ഉണ്ടായി കഴിഞ്ഞാൽ ഓരോ ദിവസം ചെല്ലും തോറും ആ ശീലം നമ്മളിൽ ഒരു പുതുമയും സൃഷ്ടിക്കുന്നില്ല. അതുമായി നമ്മൾ യൂസ്ഡ് ആകും, നമ്മളതുമായി പരിചിതമാവുകയും അവ ശീലിക്കുകയും ചെയ്യും. അവയാണ് നമ്മൾ ഹാബിറ്റ് എന്ന് പറയുക. ഒരു ഹാബിറ്റ് നമുക്കുണ്ടെങ്കിൽ ഒരു മാറ്റവും ഇല്ലാതെ ഓരോരുത്തരും അത് ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യും. അതുപോലെ തന്നെ സബാൾട്ടേൺസ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒപ്രഷനും ഇൻഈക്വാലിറ്റീസുമായി യൂസ്ഡ് ആയിട്ടുണ്ട്. ഒപ്രസ്ഡ് ആയി നിൽക്കുക എന്നത് അവർക്കൊരു ശീലമായി മാറിയിരിക്കുന്നു. എല്ലാ ഡിസ്ക്രിമിനേഷനും നേരിടുക എന്നത് അവരിലൊരു ഹാബിറ്റായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് കവി ഇവിടെ ഇങ്ങനെ പറയുന്നത്, വൺസ് യു വേർ യൂസ്ഡ് ടു ഇറ്റ് യു നെവർ ആഫ്റ്റർവേർഡ്സ് ഫീൽ എനിത്തിങ്. സബാൾട്ടൻ പീപ്പിളിൻ്റെ അടുത്ത് കവി പറയുകയാണ്, നിങ്ങൾ നേരിടുന്ന ഈ അടിച്ചമർത്തലുകളെല്ലാം, ഈ ഓപ്പറേഷൻ എല്ലാം നിങ്ങൾക്ക് ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നീട് എത്ര അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നാലും നിങ്ങൾക്ക് യാതൊരു അപകർഷതാബോധവും തോന്നില്ല. യുവർ ബ്ലഡ് നെവർ മോർ കോൺഗെയിൽസ് നോർ ഫ്ലോസ് ഫോർ വെറ്റ് മട്ട് ഹാസ് ബീൻ സ്ലാപ്ഡ് ഓവർ ഓൾ യുവർ ബോൺസ്. പിന്നീട് ആ അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതിഷേധിക്കണം എന്ന തോന്നലും നിങ്ങൾക്കുണ്ടാവില്ല. മെയിൻ സ്ട്രീം സൊസൈറ്റി നിങ്ങൾക്കെതിരെ കാണിക്കുന്ന വിവേചനത്തിലും നിങ്ങൾക്ക് നാണം തോന്നുകയില്ല, ദേഷ്യം തോന്നുകയില്ല എന്നാണ് കവി പറയുന്നത്. കൂടാതെ ഇവിടെ സബാൾട്ടേൺ പീപ്പിളിനെ ഒരു മഡിൽ തീർത്ത ശില്പവുമായാണ് കവി കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു മെറ്റാഫറിലൂടെ കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ശില്പം അത് ജീവനില്ലാത്ത ഒന്നാണ്, അതുകൊണ്ട് തന്നെ അതൊന്നും തിരിച്ചു പ്രതികരിക്കില്ല എന്നതും ഉറപ്പാണ്. ആ ശില്പത്തിന് മുമ്പിൽ എന്തരങ്ങേറിയാലും ഭാവഭേദങ്ങളില്ലാതെ മൗനത്തോടെ നിശ്ചലമായി അത് നിൽക്കും. അതുതന്നെയാണ് സബാൾട്ടേൺ പീപ്പിളിൻ്റെയും അവസ്ഥ. അവർക്കു മുമ്പിൽ എന്ത് അനീതി അരങ്ങേറിയാലും, ഏത് അതിക്രമങ്ങൾക്കിരയാകേണ്ടി വന്നാലും ജീവനില്ലാത്തൊരു പ്രതിമ പോലെ അവർ പ്രതികരിക്കാതെ നിശ്ചലമായി മൗനം പാലിച്ചിരിക്കുമെന്നാണ് കവി പറയുന്നത്. അതുകൊണ്ടാണ് ചെളിയിൽ തീർത്ത ഒരു ശില്പവുമായി ദളിത് പീപ്പിളിനെ അല്ലെങ്കിൽ സബാൾട്ടേൺ പീപ്പിളിനെ കവി താരതമ്യപ്പെടുത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലൈൻസ്. വൺസ് യു വർ യൂസ്ഡ് ടു ഇറ്റ് ഈവൺ ദ സോറോ ദാറ്റ് വിസിറ്റ്സ് യു സംടൈംസ് ഇൻ ഡ്രീംസ് മെൽറ്റ്സ് എവേ എംബറാസ്ഡ് Habit is not used to breaking out in feelings. Kavi veendum parayugayana. Once you were used to eat, ningal neridunna vivejanathe oru habit aayi ningal sheelichu kazhinjal ningalude outcast state-ine kurichorthu ningalku dukhikkende varilla. Thangal neridunna ഡിസ്ക്രിമിനേഷനെതിരെ പ്രതികരിക്കുമ്പോഴും അതുപോലെ തന്നെ തങ്ങൾക്ക് മീതെ നിർണയിക്കപ്പെട്ട ബൗണ്ടറീസ് തകർക്കാൻ ശ്രമിക്കുമ്പോഴുമാണ് വീണ്ടും വീണ്ടുമുള്ള ഒപ്രഷൻ, വീണ്ടും വീണ്ടുമുള്ള അടിച്ചമർത്തലുകൾ നിങ്ങളിൽ സങ്കടമുണർത്തുന്നത്. അങ്ങനെയൊന്നുമില്ലാതെ പ്രതികരിക്കാതെ പ്രതിഷേധിക്കാതെ
ഈ ഒപ്രഷനും ഈ ഡിസ്ക്രിമിനേഷനും ഈ ഇൻജസ്റ്റിസും എല്ലാം ശീലങ്ങളാക്കിയ ഒരു സബാൾട്ടേൺ ഗ്രൂപ്പിനെ അവർ നേരിടുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ചോർത്ത് സങ്കടപ്പെടേണ്ടി വരുന്നില്ല. ആ ഡിസ്ക്രിമിനേഷനെ പരിചയിച്ചാൽ ഇത്തരത്തിലുള്ള ഫീലിങ്സ് ഒന്നും നിങ്ങളിൽ ഉണ്ടാകില്ല എന്നാണ് കവി പറയുന്നത്.